നമസ്കാരം. എ ആർ കെ മീഡിയ വീക്കൻ ട്രിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് എന്നാണ് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം അറിയപ്പെടുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന അറബി കാലിഗ്രാഫി ഡിസൈനെല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഈ മ്യൂസിയം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നത്. നമുക്കകത്ത് പോയി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ ഈ ഡോറിൻ്റെ അടുത്ത് വരുമ്പോൾ ഡോർ ഈ സെൻസർ ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ചെറിയ രീതിയിൽ നടന്നെങ്കിൽ മാത്രമേ ഈ ഡോറ് വർക്കാവത്തുള്ളൂ. ഉണ്ടായി ഇപ്പോൾ സ്ട്രക്കായി ഇവിടെ കുറച്ച് ആൾക്കാർ നടക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ആ ഒരു ഡോർ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അകത്തും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല വെള്ള നിറത്തിലാണ് ഇതിൻ്റെ അകം ചെയ്തിരിക്കുന്നത്. പുറത്ത് കാണുന്ന അതേ കാലിഗ്രാഫി ഡിസൈനെല്ലാം ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിലെല്ലാം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാർ ലിഫ്റ്റിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുന്നത് കാണാൻ കഴിയും. ഇത് പെർഫ്യൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്ത് പെർഫ്യൂമൊക്കെ മേടിക്കാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ഒരു ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇതാണ് കണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോ. ഈ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുന്ന തിരക്കാത് നമുക്ക് ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഇവിടം വരെ വരാൻ കഴിയത്തുള്ളൂ. ഇതിന് മുകളിലോട്ട് നമുക്ക് പോയി കാഴ്ചകൾ കാണാൻ കഴിയില്ല. അതിന് മുകളിലോട്ട് പോയിട്ട് കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 149 ദിർഹംസ് കൊടുത്ത് ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ മുകളിൽ പോയി കാഴ്ചകൾ കാണാൻ കഴിയത്തുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു ഇതിങ്ങനെ പറന്ന് നടക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഫിഷിൻ്റെ ആകൃതിയിലുള്ളൊരു സാധനമാണ്. ഇത് റിമോട്ട് വെച്ചാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് കണ്ടോ, ഇങ്ങനെ പല ഹൈറ്റിൽ അതിങ്ങനെ പറന്ന് നടക്കും. ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാൻ കഴിയും. അതായത് വേറൊരു സാധനം വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡോഗിൻ്റെ ഇതിലുള്ളതാണ്. ഡോഗിൻ്റെ ഷേപ്പിലുണ്ടാക്കിയിരിക്കുന്ന റോബോട്ടാണ്. അതും ഇങ്ങനെ വർക്ക് ചെയ്യും. ഇതുമെല്ലാം ഇവർ റിമോട്ട് വഴിയാണ് കേട്ടോ അവിടെ ഒരാൾ ഇന്ന് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നടന്നു പോകുന്ന കാണാൻ കഴിയും. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവം കേട്ടോ ഇത്. നമുക്കിതിൻ്റെ അപ്പർ ഡെക്കിലൊക്കെ പോയി കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ മുകളിലുള്ള കാഴ്ചകൾ പോയി കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ്. 149 ദിർഹംസാണ് ടിക്കറ്റ് അഡൽട്ടിന് കേട്ടോ. 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും മുകളിലൊക്കെ പോയി അതിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സ്റ്റോറുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ഇതിൻ്റെ ഫോട്ടോസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയുള്ള നല്ല രസമുള്ള ഈ മ്യൂസിയത്തിൻ്റെ ഫോട്ടോസൊക്കെ നമുക്കിവിടെ മേടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം നല്ല അത്യാവശ്യം വിലയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു കാണിച്ച ഫോട്ടോയ്ക്ക് 149 ദിർഹംസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കാലിഗ്രാഫി സെറ്റാണ്. ഇതിൻ്റെ എല്ലാം നല്ല പ്രൈസാണ് ചെയ്യുന്നത്. 230 ദിർഹംസാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഒരു ബോക്സിനകത്ത് വരുന്നതാണ് കേട്ടോ. കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സെറ്റായിട്ടാണ് അത് തരുന്നത്. അങ്ങനെ പല കളറിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഇതുപോലെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറാണ് കേട്ടോ. അത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നല്ല നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു ഗ്രോസറി ഷോപ്പ് പോലുള്ള ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, നട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുന്നത് കേട്ടോ. എല്ലാം നല്ല പാക്ക് ചെയ്ത് നല്ല കളർഫുള്ളായിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. നമ്മൾ സാധാരണ വെളിയിലുള്ള സ്റ്റോറുകളിലൊന്നും കാണാത്ത രീതിയിലുള്ള പാക്കിംഗ് ഒക്കെയാണ് ഈ ഒരു ഇതിന് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഇവിടെ പിന്നെ മേടിക്കാനുള്ളത് കീ ചെയിനുകളൊക്കെ കിട്ടും. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഷേപ്പിലുള്ള സെയിം കീ ചെയിനുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ കണ്ടിട്ടുണ്ട്. ഇതിൽ പെൻസിലും എല്ലാം ആ ഒരു ഡിസൈൻ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളിലും ഈ ഒരു കാലിഗ്രാഫി ഡിസൈൻ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതാണ് കീ ചെയിനൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മേടിക്കാം. ഇതൊക്കെ ഒരു 25 ദിർഹംസ് തൊട്ടൊക്കെയാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 25 ദിർഹംസ് ഒക്കെയാണ്. അത് തൊട്ടുള്ള ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇത് പെൻസില്, കപ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ. ഇത് ഇപ്പോൾ കൂടുതലും പെൻസിലാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്കിത് മേടിച്ച് സൂക്ഷിക്കാൻ പറ്റും. ഇത് ഇറൈസറാണ്. ഈ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഷേപ്പിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇറൈസറാണിത്.
അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ ഓർമ്മയ്ക്കായിട്ട് മേടിച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ മേടിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും മാത്രമേ ഇപ്പോൾ ഞാൻ പോയിട്ടുള്ളൂ. ടിക്കറ്റ് എടുത്ത് മുകളിലത്തെ ഡെക്കിലോട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ ഇതാണ്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ സമയത്ത് മാത്രമേ ഫ്രീ ആയിട്ട് വന്ന് കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇവർ ടിക്കറ്റ് ഇനി ഫ്യൂച്ചറിൽ ആക്കുമോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും. പുതിയ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.